നമസ്കാരം ഓർത്തഡോക്സ് ു പിന്നാലെ കത്തോലിക്കാ സഭയിലും ലൈംഗികാരോപണം ജലന്ധർ ബിഷപ്പും മലയാളിയുമായ മാർ ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ കന്യാസ്ത്രീയുടെ പരാതിയിൽ കുറവിലങ്ങാട് പോലീസ് കേസെടുത്തു രണ്ടായിരത്തി പതിനാലിൽ കുറവിലങ്ങാട് ഗസ്റ്റ് ഹൌസിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നാണ് പരാതി ഓർത്തഡോക്സ് സഭയിലെ വിവാദങ്ങൾ മുൻപാണ് കത്തോലിക്ക സഭയിലെ ഒരു ഉന്നത പുരോഹിതനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നിലവിൽ ജലന്ധർ ബിഷപ്പായ ഫ്രാങ്കോ മുളയ്ക്കൽ തന്നെ പീഡിപ്പിച്ചെന്നാരോപിച്ച് കന്യാസ്ത്രീ കുറവലങ്ങാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിലാണ് സംഭവം നടന്നത് കുറവലങ്ങാട് ഗസ്റ്റ് ഹൌസിൽ വെച്ചാണ് പീഡനം നടന്നതെന്ന് പരാതിയിൽ പറയുന്നു അതേസമയം കന്യാസ്ത്രീ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നാരോപിച്ച് ബിഷപ്പ് കോട്ടയം എസ്പിക്ക് പരാതി നൽകി സ്ഥലം മാറ്റിയതിന് പ്രതികാരം ചെയ്യുമെന്ന് കന്യാസ്ത്രീ ഭീഷണിപ്പെടുത്തിയിരുന്നതായി പരാതിയിൽ പറയുന്നു ബിഷപ്പിന്റെ പരാതിയാണ് ആദ്യം ലഭിച്ചതെന്ന് പോലീസ് പറഞ്ഞു അന്വേഷിക്കാൻ വൈക്കം ജില്ലാ പോലീസ് മേധാവി ചുമതലപ്പെടുത്തി ന്യൂസ് കോട്ടയം കുംഭസാര രഹസ്യം പുറത്തുവിട്ട് വീട്ടമ്മയെ വൈദികർ എന്ന കേസിൽ ക്രൈംബ്രാഞ്ച് ഇന്ന് പരാതിക്കാരനായ ഭർത്താവിന്റെ മൊഴിയെടുക്കും പരാതിക്കാരന്റെയും ഭാര്യയുടെയും മൊഴി രേഖപ്പെടുത്തി പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം മതി എഫ്ഐആർ എന്ന അന്വേഷണ സംഘം വിലയിരുത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് കേസിനെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചത് കുമ്പസാര രഹസ്യമുപയോഗിച്ച് ബ്ലാക്മെയിൽ ചെയ്ത് പീഡിപ്പിച്ചെന്ന് വെളിപ്പെടുത്തിയ ഭർത്താവിന്റെ മൊഴി രേഖപ്പെടുത്താനാണ് ആദ്യം ക്രൈംബ്രാഞ്ച് ശ്രമിക്കുന്നത് തുടർന്ന് പീഡനത്തിനിരയായ ഭാര്യയുടെ മൊഴിയെടുക്കും ഇതിനുശേഷമാകും ആവശ്യമെങ്കിൽ എഫ്ഐആർ ഇടുക സംഭവത്തെ ഭാര്യ നിഷേധിച്ചാൽ അന്വേഷണത്തെ ഇത് ദോഷകരമായി ബാധിക്കും എന്നാൽ പരാതിക്കാരൻ നൽകുന്ന തെളിവുകൾ നിർണായകമാണ് പരാതിക്കാരന്റെ ഭാര്യ എവിടെയാണെന്ന് സംബന്ധിച്ച് ഇതുവരെയും വിവരങ്ങളൊന്നുമില്ല ഇവരുടെ മൊഴിയെടുക്കുന്നത് വൈകിയാൽ കേസന്വേഷണവും നീളും എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത ശേഷമായിരിക്കും ആരോപണ വിധേയരിലേക്ക് പോലീസ് എത്തുക ഏതായാലും സഭാ അന്വേഷണത്തിന് പിന്നാലെ പോലീസ് അന്വേഷണത്തിലേക്ക് കടന്നത് സംഭവത്തിലെ വസ്തുത പുറത്തു കൊണ്ടുവരുന്നതിന് കാരണമായേക്കും കോട്ടയം സോഷ്യൽ മീഡിയയിൽ കൊമ്പു കുറത്ത് സൈബർ ഗുണ്ടകൾ എതിരാളികളുടെ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്തും മോർഫിംഗ് ചെയ്തും കുടിപ്പതു തീർക്കുന്ന സംഘങ്ങളെ നേരിടാൻ സൈബർ സെല്ലിന് കഴിയുന്നില്ല ന്യൂസ് ന്യൂസൈറ്റിന് അന്വേഷണം തുടരുന്നു സോഷ്യൽ മീഡിയയിൽ അസഭ്യവർഷം നടത്തി വ്യക്തികളെ ആക്രമിക്കുന്ന സൈബർ ഗുണ്ടകൾ ഇരകൾക്ക് വേണ്ടിയെന്ന പേരിലും പ്രവർത്തനം തുടരുന്നു ഫേസ്ബുക്കിൽ വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി ഏറ്റുമുട്ടുന്ന സംഘങ്ങൾ പ്രതികരിക്കുന്നവരെ എഫ് പി അക്കൗണ്ട് ഹാക്ക് ചെയ്തും തെറിവിളിച്ചും സാന്നിധ്യം ഉറപ്പിക്കുകയാണ് വിദേശ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന രണ്ട് സംഘങ്ങൾ ഒരു വർഷത്തോളമായി സൈബർ ഏറ്റുമുട്ടലിലാണ് ദുബായിലെ യുവാവിന്റെ സൈബർ ഗുണ്ടകളും കുവൈത്ത് കേന്ദ്രീകരിച്ചുള്ള യുവതിയുടെ ഗുണ്ടകളുമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റുമുട്ടുന്നത് ഇവർ മലയാളികളാണ് സൈബർ ഗുണ്ടകളുടെ കുടിപ്പകയ്ക്ക് വീട്ടമ്മമാരും കോളേജ് വിദ്യാർത്ഥികളും ഉൾപ്പെടെ നിരവധി പേർ ഇരകളായി കിങ്ങേഴ്സ് റോയൽസ് അലവലാതി ഷാജി ഹൈറേഞ്ച് മാമച്ചൻ മാട്ടുപെട്ടി മച്ചാൻ പിച്ചക്കാരൻ തുടങ്ങിയ വ്യാജ പേരുകളിലാണ് ഇവരുടെ പ്രൊഫൈലുകൾ ലക്ഷക്കണക്കിന് അംഗങ്ങളുള്ള ഗ്രൂപ്പുകളിലാണ് സൈബർ ഗുണ്ടകളുടെ ഏറ്റുമുട്ടൽ സിനിമ ഫാൻസ് അസോസിയേഷനും രാഷ്ട്രീയക്കാർക്കും മതസംഘടനകൾക്കുമെല്ലാം ഇത്തരത്തിൽ സൈബർ കൊട്ടേഷൻ സംഘങ്ങൾ ഉണ്ടെന്ന് വിദഗ്ധർ പറയുന്നു ഫേസ്ബുക്കിലെ പാസ്വേഡ് മാറ്റമെന്ന് പറഞ്ഞു വരുന്ന മെസ്സേജ് പോലും ഹാക്കിംഗ് തന്ത്രത്തിന്റെ ഭാഗമാണ് സൈബർ ഗുണ്ടകളുടെ കുടിപ്പക അതിരുവിടുമ്പോഴാണ് ടൈം ലൈനിലും കമന്റ് ബോക്സിലും അസഭ്യവും മോർഫ് ചെയ്ത ചിത്രങ്ങളും നിറയുന്നത് എസ് വിനേഷ് കുമാർ ന്യൂസ് കോഴിക്കോട് ചരക്ക് സേവന നികുതി നിലവിൽ വന്നിട്ട് ഒരു വർഷം പൂർത്തിയാകുന്നു ഏറെ പ്രതീക്ഷയോടെ നിലവിൽ വന്ന പുതിയ നികുതി സമ്പ്രദായം സംസ്ഥാനത്തിന്റെ നികുതി വരുമാനത്തിൽ വൻ വൻകുറവ് വരുത്തിയെന്നാണ് ഇതുവരെയുള്ള കണക്കുകൾ നോട്ട് നിരോധനത്തിന്റെ ആഘാതം വിട്ടുമാറുന്നതിന് മുമ്പായി അടിച്ചേൽപ്പിക്കപ്പെട്ട ജിഎസ്റ്റി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയെ അടക്കം തകരാറിലാക്കിയെന്നാണ് ഇതുവരെയുള്ള കണക്കുകൾ വാറ്റ് മാറുമ്പോൾ സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം നികത്താമെന്നായിരുന്നു കേന്ദ്ര സർക്കാർ വാഗ്ദാനം ജിഎസ്റ്റി നടപ്പിലാക്കുന്നതിനു മുൻപായുള്ള സാമ്പത്തിക വർഷത്തെ നികുതി വളർച്ച കണക്കാക്കിയാണ് നഷ്ടപരിഹാരം നിശ്ചയിച്ചത് മുൻ സാമ്പത്തിക വർഷത്തെ പതിനാല് ശതമാനം നികുതി വളർച്ച കണക്കാക്കി നഷ്ടപരിഹാരം നിശ്ചയിച്ചിട്ടും കണക്കിൽ കേരളത്തിന് വൻ നികുതി വരുമാന ചോർച്ചയാണ് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ടിൽ കേരളം പ്രതീക്ഷിച്ച നികുതി വരുമാനം നാൽപ്പത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കോടിയാണ് പക്ഷേ ലഭിച്ചത് മുപ്പത്തിയെണ്ണായിരത്തി നാനൂറ്റിയേഴ് കോടി മാത്രം വരുമാനത്തിലുണ്ടായ വിടവ് മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി കോടി രൂപ അഞ്ച് വർഷത്തേക്കാണ് സംസ്ഥാനങ്ങൾക്കുള്ള ഈ നഷ്ടപരിഹാരം നിശ്ചയിച്ചിരിക്കുന്നത് നിലവിലെ കണക്കുപ്രകാരം അഞ്ചു വർഷത്തിനുശേഷം സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാവും അതായത് ജി എസ് ടി നടപ്പിലാക്കി ഒരു വർഷം പിന്നിടുമ്പോഴും ആശങ്കകൾക്ക് ഒട്ടും കുറവ് വന്നിട്ടില്ല എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു ജിഎസ്റ്റി ശൃംഖലയിൽ നിന്ന് സംസ്ഥാനത്തിനാവശ്യമായ വിവരങ്ങൾ ലഭ്യമാക്കാനുള്ള സോഫ്റ്റ്വെയർ ഇനിയും സജ്ജമായിട്ടില്ല നികുതി വർധനവിലും സംവിധാനമില്ല ആകെ ആശയക്കുഴപ്പം നോട്ടു നിരോധനം സൃഷ്ടിച്ച ആഘാതം വിട്ടുമാറുന്നതിന് മുൻപാണ് ജി എസ് ടി വന്നത് ഇത് പ്രതിസന്ധി ഇരട്ടിയാക്കി ന്യൂസ് ന്യൂസൈറ്റീൻ തിരുവനന്തപുരം സംവിധായകൻ ആഷി കപുവിന് ഫെഫ്കയുടെ തുറന്ന കത്ത് ഫെഫ്ക വേദി തനിക്ക് ലഭ്യമല്ല എന്ന ആഷി കപുവിന്റെ ആരോപണം വ്യാജമാണെന്ന് കത്തിൽ പറയുന്നു മുമ്പ് നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിന് ആഷി ഇതുവരെ മറുപടി നൽകിയിട്ടില്ല എന്ന് കത്ത് ചൂണ്ടിക്കാട്ടുന്നു അംഗം എന്ന നിലയിൽ എല്ലാ അധികാരങ്ങളും ആഷിഖിനുണ്ട് ഫെഫ്കയുടെ ഭാരവാഹികൾക്കെതിരെ ആഷി കപൂർ വിമർശനമുന്നയിച്ച സാഹചര്യത്തിൽ ഇന്നലെ ഫെഫ്ക അടിയന്തര യോഗം ചേർന്നിരുന്നു എന്നാൽ ആഷി കപൂരിനെതിരെ അച്ചടക്ക നടപടിയെടുക്കുന്നതിനെ ഒരു വിഭാഗം യോഗത്തിൽ എതിർത്തിരുന്നു മോദി സർക്കാർ കാലാവധി തികയ്ക്കും മുൻപേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാകുന്നു വരാനിരിക്കുന്ന മൂന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ തിരിച്ചടി ഭയന്ന പൊതു തെരഞ്ഞെടുപ്പ് നേരത്തെയാക്കാൻ ബിജെപി ഒരുങ്ങുന്നതായി പ്രതിപക്ഷനിരയിലെ നേതാക്കൾ ആരോപിച്ചു സംസ്ഥാനങ്ങൾ സന്ദർശിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ വിലയിരുത്തുകയാണ് ബിജെപി അധ്യക്ഷൻ അമിത്ഷാ നവംബർ ആദ്യം ദീപാവലി കഴിഞ്ഞാലുടൻ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന് ബിജെപി നേതൃത്വം സംസ്ഥാന നേതാക്കൾക്ക് സൂചന നൽകിയെന്നാണ് പടരുന്ന അഭ്യൂഹങ്ങൾ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് രാജസ്ഥാൻ തെരഞ്ഞെടുപ്പുകളിലെ തിരിച്ചടി ഭയന്നാണ് ബിജെപി നീക്കമെന്ന ആരോപണവുമായി എച്ച് ഡി ദേവഗൌഡ ജയ്പ്പാൽ റെഡ്ഡി തുടങ്ങി പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കൾ രംഗത്തെത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പ് സർക്കാർ നേരത്തെയാക്കിയേക്കുമെന്ന് കണക്കുകൂട്ടാൻ പ്രതിപക്ഷത്തിന് നിരവധി കാരണങ്ങളുണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടിയേറ്റാൽ തകർന്ന പ്രതിച്ഛായയുമായി വേണം നരേന്ദ്രമോദിയുടെ രണ്ടാം വരവിനെ വോട്ട് ചോദിക്കാൻ കർണാടക തെരഞ്ഞെടുപ്പിന് ശേഷം സജീവമായ പ്രതിപക്ഷത്തെ സഖ്യനീക്കങ്ങൾ അതോടെ കൂടുതൽ കരുത്താർജ്ജിക്കും ടി ഡി പി എൻഡിഎ വിട്ടതും ശിവസേന ജെ ഡിയു എന്നിവരുമായുള്ള അസ്വാരസ്യങ്ങളും ഭീഷണികൾ രണ്ടായിരത്തി പതിനാലിൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റുകൾ നേടിയ ബി ജെ പിക്ക് നിലവിലെ സാഹചര്യത്തിൽ ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് തുടങ്ങി അഞ്ച് സംസ്ഥാനങ്ങളിൽ അൻപത് സീറ്റുകൾ വരെ നഷ്ടമായേക്കാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പ്രധാന വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ അവശേഷിക്കുന്ന ഒരു വർഷത്തിൽ താഴെ സമയം മതിയാകില്ല രൂപയുടെ മൂല്യ തകർച്ച ജി എസ് ടി ഇന്ധന വിലവർധന എന്നിവ കാരണം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാൻ സാധ്യതയില്ല അടുത്ത ഏപ്രിൽ മെയ് വരെ സാവകാശം നൽകി സർക്കാരിനെതിരായ അതൃപ്തികൾ മുതലെടുക്കാൻ പ്രതിപക്ഷത്തിന് അവസരം നൽകരുതെന്ന ആലോചനകൾ ബി ജെ പിയിലുണ്ട് അമിത്ഷായുടെ സംസ്ഥാന സന്ദർശനങ്ങൾ കണക്കിലെടുത്ത് തയ്യാറെടുപ്പുകൾ ഏറെ വൈകിപ്പിക്കരുതെന്നാണ് പ്രതിപക്ഷ പാർട്ടികളിലും ഉയരുന്ന സന്ദേശം ഡൽഹിയിൽ നിന്നും എം ഉണ്ണികൃഷ്ണൻറ്റീൻ തായ്ലാന്റിൽ ഗുഹയ്ക്കുള്ളിൽ കുടുങ്ങിയ ഫുട്ബോൾ താരങ്ങൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നു താരങ്ങളും പരിശീലകനും ഉൾപ്പെടെ പേരാണ് ഗുഹയ്ക്കുള്ളിൽ കുടുങ്ങിയത് കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു സംഭവം തായ്ലാന്റിൽ പ്രാദേശിക ഫുട്ബോൾ ടൂർണമെന്റിൽ പങ്കെടുക്കാൻ പോയ താരങ്ങളാണ് ഗുഹയ്ക്കുള്ളിൽ കുടുങ്ങിയത് താരങ്ങളും പരിശീലകനും ഗുഹയ്ക്കുള്ളിൽ കടന്ന ശേഷം ശക്തമായ കാറ്റും മഴയുമുണ്ടായി തുടർന്ന് ഇവർക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല മണ്ണിടിച്ചിലും ഉണ്ടായതോടെ സംഘം ഗുഹയ്ക്കുള്ളിൽ കുടുങ്ങുകയായിരുന്നു രക്ഷാപ്രവർത്തനം ഏഴാം ദിവസവും പുരോഗമിക്കുകയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഗുഹയ്ക്കുള്ളിൽ അകപ്പെട്ടവരെക്കുറിച്ച് യാതൊരു വിവരവും ഇനിയും ലഭിച്ചിട്ടില്ല ബ്രിട്ടന്റെയും അമേരിക്കയുടെയും സംഘം രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നുണ്ട് മഴയും മണ്ണിടിച്ചിലും തുടരുന്നത് രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് താരങ്ങളുടെ കുടുംബങ്ങളെ തായ്ലാന്റ് പ്രധാനമന്ത്രി ആശ്വസിപ്പിച്ചു രക്ഷാപ്രവർത്തനത്തിൽ പൂർണ്ണ തൃപ്തനാണെന്നും എന്നാൽ ദിവസങ്ങൾ കടന്നുപോകുന്നതിൽ ആശങ്കയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് ലിബിയൻ തീരത്തിനു സമീപം അഭ്യാര്ത്ഥികൾ സഞ്ചരിച്ച ബോട്ട് മുങ്ങി മൂന്ന് കുട്ടികളടക്കം നൂറോളം ആളുകൾ മരിച്ചു നിരവധി പേരെ കാണാതായി നൂറിലേറെ ആളുകളാണ് ബോട്ടിലുണ്ടായിരുന്നത് രക്ഷപ്പെടുത്തിയതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ് മൊറോക്കോയിൽ നിന്ന് യമേക്ക് പോവുകയായിരുന്ന അഭയാർത്ഥികളുടെ ബോട്ടാണ് മുങ്ങിയത് സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ ന്യൂനപക്ഷ പ്രവേശനത്തിനുള്ള കത്ത് നൽകാനുള്ള അനുമതി മുസ്ലിം മാനേജ്മെന്റുകളിൽ നിന്ന് മാത്രം റദ്ദാക്കിയ സർക്കാർ നടപടി തെറ്റ് എന്ന് ആക്ഷേപം സർക്കാർ നടപടി നിലനിൽക്കില്ല എന്ന് കോടതി വിധിച്ചാൽ അത് മുസ്ലിം മതസംഘടനകൾക്ക് അനുകൂലമാകും സർക്കാർ ഉത്തരവ് തിരുത്തണമെന്നും സാക്ഷ്യപത്രം നൽകാനുള്ള എല്ലാ ന്യൂനപക്ഷ മതസംഘടനകളുടെയും അധികാരം റദ്ദാക്കണമെന്നുമാണ് ആവശ്യമുയരുന്നത് സ്വാശ്രയ എം ബി ബി എസ് പ്രവേശനത്തിന് മത സാമുദായിക സംഘടനകളുടെ സാക്ഷ്യപത്രം വേണമെന്ന സർക്കാർ ഉത്തരവ് മെഡിക്കൽ കോളേജ് വഴിവെച്ച വാർത്ത പുറത്തുവിട്ടത് ന്യൂസ് ഇതിനു പിന്നാലെ കൊല്ലത്തെ ട്രാവൻകോ മെഡിസിറ്റി അസിസിഎ മെഡിക്കൽ കോളേജുകളുടെ ന്യൂനപക്ഷ പ്രവേശനത്തിന് മുസ്ലിം സമുദായ സംഘടനകളുടെ കത്ത് വേണമെന്ന നിർദ്ദേശം സർക്കാർ റദ്ദാക്കി പകരം സാക്ഷ്യപത്രാധികാരം റവന്യൂ ഉദ്യോഗസ്ഥരിൽ മാത്രമായി നിക്ഷിപ്തപ്പെടുത്തി എന്നാൽ മറ്റ് ന്യൂനപക്ഷ മാനേജ്മെന്റുകൾക്ക് അധത് മതസംഘടനകളുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം നടത്താനാകും മതസംഘടനകൾക്ക് കൊടുക്കാനുള്ള അവകാശം റദ്ദു ചെയ്തു എന്നാണ് പറയുന്നതെങ്കിലും ആ ഉത്തരവിന്റെ അവസാനം മുസ്ലിം സംഘടനകൾ ഒഴികെയുള്ള ന്യൂനപക്ഷ സംഘടനകളുടെ കത്തു കൊടുക്കാനുള്ള അവകാശം നിലനിർത്തിയിരിക്കുന്നു എന്നാണ് ഇത് തികഞ്ഞ അനീതിയാണ് ഇതൊരു ധാരണയുടെ പുറത്താണ് ഇങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിയിട്ടുള്ളത് ന്യൂനപക്ഷ വിദ്യാഭ്യാസം ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശമാണ് ഇത് ഒരു വിഭാഗത്തിൽ നിന്നും മാത്രമായി എടുത്തു മാറ്റുന്നത് കോടതിയിൽ ചോദ്യം ചെയ്യാം നടപടി ഏകപക്ഷീയവും ഭരണഘടന ഉറപ്പ് നൽകുന്ന തുല്യതയ്ക്ക് വിരുദ്ധമാണെന്നും ആക്ഷേപമുയരും സർക്കാർ തീരുമാനം റദ്ദാക്കുകയും പൂർവ്വസ്ഥിതി പുനഃസ്ഥാപിക്കാൻ എളുപ്പം വഴിയൊരുങ്ങുകയും ചെയ്യും എം ബി ബി എസ് പ്രവേശനത്തിന് തലവരി വാങ്ങി സീറ്റ് കച്ചവടം നടത്തുന്ന മാനേജ്മെന്റുകൾക്ക് കൂടുതൽ സഹായകരമാകുന്നതാണ് സർക്കാരിന്റെ ഏകപക്ഷീയ ഉത്തരവെന്നുമാണ് വിമർശനം ന്യൂസ് കൊല്ലം ഹൈക്കോടതി വിധി അനുകൂലമായിട്ടും ആശങ്കയൊഴിയാതെ പാലക്കാട് മെഡിക്കൽ കോളേജിൽ പ്രവേശനത്തിന് അനുമതി ലഭിച്ച വിദ്യാർത്ഥികൾ കെട്ടിട നിർമ്മാണം പൂർത്തിയാവാത്തതും ആശുപത്രി പ്രവർത്തന സജ്ജമാവുന്നതുവരെ ജില്ലാ ആശുപത്രിയുടെ ഭരണചുമതല പ്രിൻസിപ്പലിന് നൽകിയില്ല എന്നതും പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന ആശങ്കയിലാണ് കോളേജ് അധികൃതർ മെഡിക്കൽ കൌൺസിൽ അനുമതി നിഷേധിച്ചതിനു പിന്നിൽ രാഷ്ട്രീയ എന്ന് മന്ത്രി എ കെ ബാലൻ ആരോപിച്ചു മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന കാരണത്താൽ ഇന്ത്യൻ മെഡിക്കൽ പട്ടികജാതി പട്ടികവർഗ വകുപ്പിന്റെ കീഴിലുള്ള പാലക്കാട് മെഡിക്കൽ കോളേജിൽ ഈ വർഷം പ്രവേശനാനുമതി നിഷേധിച്ചിരുന്നു സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചാണ് പ്രവേശനാനുമതി നേടിയെടുത്തത് മെഡിക്കൽ കോളേജ് അധ്യാപകരുടെയും മറ്റ് ജീവനക്കാരുടെയും നിയമനം അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ ചൂണ്ടിക്കാട്ടിയായിരുന്നു മെഡിക്കൽ കൌൺസിൽ പ്രവേശനാനുമതി നിഷേധിച്ചത് വിദ്യാർത്ഥികൾ മെഡിക്കൽ പരിശീലനം നടത്തുന്ന ജില്ലാ ആശുപത്രിയുടെയും അർബൻ റൂറൽ ഹെൽത്ത് സെന്ററുകളുടെയും ഭരണചുമതല മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനായിരിക്കണം എന്നാണ് മെഡിക്കൽ കൌൺസിൽ നിബന്ധന ഈ നിബന്ധന പാലിക്കാൻ ആരോഗ്യവകുപ്പ് തയ്യാറായിട്ടില്ല ഇതും പ്രതിസന്ധി സൃഷ്ടിച്ചു അടുത്ത വർഷവും ഇതേ നില തുടർന്നാൽ സമാന പ്രതിസന്ധി ഉണ്ടാകുമെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ ആശങ്ക എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം അതിവേഗത്തിൽ പുരോഗമിച്ചിട്ടും അനുമതി നിഷേധിച്ചത് നിയമവിരുദ്ധവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് മന്ത്രി എ കെ ബാലൻ പറഞ്ഞു എഫ് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ അംഗീകാരം കിട്ടിയ അംഗീകാരം കൊടുത്ത മെഡിക്കൽ മെഡിക്കൽ കൗൺസിൽ അന്ന് ഉമ്മൻചാണ്ടി

മാതൃമരണ നിരക്ക് കുറഞ്ഞ സംസ്ഥാനത്തിനുള്ള പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാൻ അവാർഡ് കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി ജെ പി നദ്ദയിൽ നിന്നും സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ഡൽഹിയിൽ നടത്തിയ ചടങ്ങിലാണ് മന്ത്രി അവാർഡ് ഏറ്റുവാങ്ങിയത് സുസ്ഥിര വികസന ലക്ഷ്യത്തിന് മറ്റൊരു ബഹുമതിയും കേരളത്തിനായി മന്ത്രി ശൈലജ ടീച്ചർ ഏറ്റുവാങ്ങി മാതൃ മരണനിരക്ക് വീണ്ടും കുറയ്ക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി കെ കെ ശൈലജ പറഞ്ഞു സിപിഎമ്മിന്റെ പുതിയ തൃശൂർ ജില്ലാ സെക്രട്ടറിയെ ഇന്ന് തെരഞ്ഞെടുക്കും നിലവിലെ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ കേന്ദ്ര കമ്മിറ്റി അംഗമായതിനെ തുടർന്നാണ് പുതിയ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്നത് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ സാന്നിധ്യത്തിലാണ് ജില്ലാ കമ്മിറ്റി ചേരുന്നത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും സിഐടിയു ജില്ലാ സെക്രട്ടറിയുമായ യു ജോസഫ് മുൻ എം എൽ എൻ ആർ ബാലൻ എന്നിവരെയാണ് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് പാലക്കാട് നഗരസഭയിലെ വികസന വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ ഇന്ന് തെരഞ്ഞെടുക്കും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ യുഡിഎഫിനും ബിജെപിക്കും നാല് വീതവും സിപിഎമ്മിന് ഒരംഗവുമുണ്ട് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ബിജെപിക്ക് മൂന്നും യുഡിഎഫിൽ നാലും സിപിഎമ്മിന് ഒരംഗവുമാണുള്ളത് യുഡിഎഫിനെ സിപിഎം പിന്തുണച്ചാൽ ബിജെപിക്ക് സ്ഥാനം നഷ്ടപ്പെടും കഴിഞ്ഞ മാസം കോൺഗ്രസ് പിന്തുണയോടെ പൊതുമരാമത്ത് ക്ഷേമകാര്യം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തേക്ക് സിപിഎം ജയിച്ചിരുന്നു ഫോർമാലിൻ ഉയർത്തിയ ഭീതി മത്സ്യ കച്ചവടത്തെ പ്രതികൂലമായി ബാധിക്കുമ്പോൾ അതിനെ മറികടക്കാനുള്ള വഴി തേടുകയാണ് കച്ചവടക്കാർ വിൽക്കുന്നത് രാസവസ്തുക്കൾ കലരാത്ത മത്സ്യമാണ് എന്നുറപ്പിക്കാൻ പലരും പരിശോധനാ സംവിധാനങ്ങൾ പോലും കടകളിൽ ഒരുക്കുകയാണ് പ്രതീക്ഷിക്കാതെയാണ് മത്സ്യവിപണിയെ പ്രതിരോധത്തിലാഴ്ത്തി ഫോർമാലിൻ വിവാദം കടന്നുവരുന്നത് ഇതോടെ പ്രതിസന്ധിയിലായത് പലയിടത്തും വിൽപ്പന കുത്തനെ കുറഞ്ഞു പലരും മത്സ്യം ഒഴിവാക്കുന്ന അവസ്ഥയായി ഇതോടെയാണ് പ്രതിസന്ധി മറികടക്കാൻ വിൽപ്പനക്കാർ കൊച്ചിയിൽ ഇടപ്പള്ളിയിലുള്ള ടൗൺ ഹാർബർ എന്ന വിൽപ്പനശാല മത്സ്യഗവേഷണ കേന്ദ്രം പുറത്തിറക്കിയ ലഭ്യമാക്കിയിട്ടുണ്ട് സ്റ്റിപ്പ് വെച്ചതിന് ശേഷം ആൾക്കാർ അന്വേഷിച്ചു വരുന്നുണ്ട് ഇത് എന്താ സംഭവം ആൾക്കാർക്ക് ഇപ്പോഴും ടിവി കണ്ടിട്ടുള്ള അറിവ് മാത്രം ആൾക്കാർക്കുള്ളൂ അപ്പൊ അതൊന്നും ഒരു ജനറൽ പബ്ലിക്കിന് ഇൻട്രഡ്യൂസ് ചെയ്യാന്നുള്ള ലക്ഷ്യം കൂടി നമുക്കുണ്ട് അപ്പൊ നാളെ ഇത് പബ്ലിക്കിലോട്ട് എന്തായാലും പ്രോഡക്റ്റ് എന്തായാലും അവർ അവർ പബ്ലിക്കിൽ എത്തിക്കും രാസവസ്തു കലർന്ന മത്സ്യമെന്ന രാസവസ്തുക്കൾ വാങ്ങാമെന്ന ആശ്വാസം ഉപഭോക്താവിനുമുണ്ട് മത്സരയിലെ തിരിച്ചടി താൽക്കാലികമാണെന്ന് വില്പനക്കാർ വിലയിരുത്തുന്നു ഉറപ്പുവരുത്തുവാനുള്ള ജനത്തിന് ആശ്വാസം പകരുന്നുണ്ട് ന്യൂസ് കൊച്ചി ആരാധകർക്ക് ആവേശമായി മമ്മൂട്ടി കോഴിക്കോട് എബ്രഹാമിന്റെ സന്തതികൾ സിനിമയുടെ വിജയം ആഘോഷിക്കാനാണ് മമ്മൂട്ടി എത്തിയത് സിനിമയുടെ സംവിധായകൻ ഷാജി പാടൂർ ഉൾപ്പെടെയുള്ള അണിയറ പ്രവർത്തകരും പങ്കെടുത്തു ഏറെ നേരത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ആരാധകരുടെ പ്രിയപ്പെട്ട പ്രിയ താരത്തെ കണ്ടതോടെ കൂടി നിന്നവരുടെ ആവേശം അണപൊട്ടി കോഴിക്കോട് ഹൈലൈറ്റ് മാളിലാണ് എബ്രഹാമിന്റെ സന്തതികളുടെ വിജയാഘോഷം നടന്നത് മമ്മൂട്ടി കേക്ക് മുറിച്ച് ആഹ്ലാദം പങ്കുവച്ചു നടി കനഹയും ആഹ്ലാദത്തിൽ പങ്കുചേരാനെത്തി സിനിമാ സംവിധായകൻ ഷാജി പാടൂർ നിർമ്മാതാവ് ടി എൽ ജോർജ് തുടങ്ങി അണിയറ പ്രവർത്തകരും മറ്റ് നടന്മാരും ആഘോഷത്തിൽ പങ്കെടുക്കാനെത്തി ന്യൂസൈറ്റീൻ കോഴിക്കോട് തൊണ്ണൂറ്റി ഒൻപതിന്റെ നിറവിൽ കെ ആർ ഗൗരിയമ്മ നൂറാം വയസ്സിലേക്ക് കടക്കുന്ന ഗൗരിയമ്മക്ക് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പിറന്നാൾ ആഘോഷങ്ങളാണ് ജെ എസ് എസ് പ്രവർത്തകർ ഒരുക്കുന്നത് ഓർമകൾക്ക് തിളക്കമേറിയിട്ടേ ഉള്ളൂ കെ ആർ ഗൗരി എന്ന പഴയ പെൺകുട്ടിയിൽ നിന്നും വിപ്ലവ നായികയിലേക്കുള്ള ഓർമ്മകൾ ഗൗരിയമ്മ പങ്കുവെക്കുന്നതിനൊപ്പം കേരള രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഓരോ താളുകളും മറിയുകയാണ് മിഥുര മാസത്തിലെ തിരുവോണ നാളിൽ ജനിച്ച കെ ആർ ഗൗരി നൂറിലേക്കെത്താൻ ഇനി ഒരാണ്ട് മാത്രം ആനുകാലിക വിഷയങ്ങളിൽ ധർമ്മം കലർന്ന മറുപടി ടിവിയെ ഓർത്തെടുക്കുന്നു ചേർത്തലയിലെ ആ പഴയ സഖാവിൽ നിന്നും കേരള രാഷ്ട്രീയം കണ്ട മിടുക്കിയായ ധൈര്യശാലിയായ പൊതുപ്രവർത്തകയുടെ നൂറിലേക്കുള്ള യാത്രയെ ഒരു വർഷം നീണ്ട ആഘോഷങ്ങളിലൂടെയാണ് ജെഎസ്എസ് കൊണ്ടാടുന്നത് ആഗ്രഹിക്കാനും നേടാനും ഇനി ഒന്നുമില്ലെന്ന് പറഞ്ഞ് നിറഞ്ഞ ചിരിയോടെ ഗൗരിയമ്മ എല്ലാവരെയും യാത്രയാക്കുന്നു ശരണ്യ ആലപ്പുഴ ഉൾനാടൻ മത്സ്യസമ്പത്ത് കുറയുന്ന പശ്ചാത്തലത്തിൽ ചെമ്മീൻ കൃഷിയുടെ സാധ്യതകൾ പരീക്ഷിക്കുകയാണ് കണ്ണൂരിലെ കർഷകർ വിനാമി ഇനത്തിൽപ്പെട്ട ചെമ്മീൻ കൃഷിയിലൂടെയാണ് മത്സ്യ കർഷകർ ഇവിടെ നേട്ടം കൊയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ പിണറായി ധർമ്മടം പഞ്ചായത്തുകളിലായാണ് ബിനാമി ഇനത്തിൽപ്പെട്ട ചെമ്മീൻ കൃഷി വ്യാപകമാകുന്നത് കിലോയ്ക്ക് മുതൽ രൂപ വരെയാണ് ഈ ചെമ്മീന് ആഭ്യന്തര വിപണിയിലെ വില വിദേശ വിപണിയിലും ആവശ്യക്കാർ ഏറെ ചെമ്മീനൊപ്പം ഞണ്ടും മറ്റിനും മത്സ്യങ്ങളും കൂടി കർഷകർ പരീക്ഷിക്കുന്നുണ്ട് സമീപത്തുള്ള പുഴയിൽ മത്സ്യസമ്പത്ത് കുറഞ്ഞതോടെയാണ് മത്സ്യകൃഷി എന്ന ആശയത്തിലേക്ക് പലരും ചുവടുമാറ്റിയത് അശാസ്ത്രീയ മത്സ്യബന്ധന രീതികളാണ് ഉൾനാടൻ മത്സ്യസമ്പത്ത് തകർത്തതെന്നും കർഷകർ സാധാരണ സാധാരണ എല്ലാ തരത്തും ഉൾനാടൻ കടലിൽ നിന്നുള്ള മത്സ്യം കയറി വന്ന് ഇവിടെ വന്നിട്ട് എല്ലാ പുഴകളിൽ കൂടി വന്ന് കായലിൽ വന്ന് കണ്ടങ്ങളിലാണ് സാധാരണ ഈ മത്സ്യം വസിക്കുന്നത് അപ്പം കണ്ടങ്ങളിലേക്ക് മത്സ്യം എത്താത്ത വിധത്തിൽ ആ വഴിക്ക് വെച്ച് തന്നെ ആ മത്സ്യത്തെ പിടിക്കുകയാണ് അത് ആശാസ്ത്രീയമായ മീൻ പിടുത്തമാണ് അത് അത് ശരിക്കു പറഞ്ഞാൽ യഥാർത്ഥ മത്സ്യത്തൊഴിലാളികളല്ലാത്തവരാണ് മത്സ്യം പിടിക്കുന്നത് അവർ ഒരു ഒഴുക്കോലയും കൊണ്ട് ഒരു ബാഗിൽ ഒഴുക്കോലയിൽ വന്ന് നേരെ പുഴയിൽ പുഴയിലിറങ്ങി നേരെ ക്രോസ് ആയിട്ട് ഇടുക വേലിയേറ്റവും വേലിയിറക്കും എന്നുള്ള ഒരു സംവിധാനമുണ്ട് അതൊന്നും അവർക്ക് പ്രശ്നമില്ല അപ്പോൾ ഞണ്ടിന് തന്നെ ഞണ്ട് റിങ് കെട്ടിട്ട് കണ്ടമാനം റിങ്ങിടുക റിങ്ങിട്ടിട്ട് അതിൻ്റെ കുഞ്ഞുങ്ങളടക്കം പിടിച്ചിട്ട് അത് വിൽപ്പന നടത്തിയിരുന്നു അപ്പോൾ ഈ ഞണ്ടിൻ്റെ വംശവാസം വരുന്നു നല്ല പുഴ മത്സ്യത്തിൻ്റെ പരളിൻ്റെ ഒക്കെ വംശവാസം വരുന്നു പുഴ മലിനമാക്കുന്നതും രാസവളം കലർത്തുന്നതും ഉൾനാടൻ മത്സ്യസമ്പത്തിനെ ബാധിക്കുന്നുണ്ട് ന്യൂസ് കണ്ണൂർ സ്വിസ് ബാങ്കിലുള്ള ഇന്ത്യക്കാരുടെ എല്ലാ നിക്ഷേപവും കള്ളപ്പണമല്ല എന്ന് കേന്ദ്ര ധനമന്ത്രി പീയുഷ് ഗോയൽ ചില നിക്ഷേപങ്ങൾ കൃത്യമായ രേഖകളുള്ളതാവും സ്വിറ്റ്സർലാന്റിൽ നിക്ഷേപമുള്ള ഇന്ത്യക്കാരുടെ വിവരങ്ങൾ അടുത്ത വർഷം ആദ്യം ലഭിച്ചു തുടങ്ങും കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും പിയൂഷ് ഗോയൽ അറിയിച്ചു നോട്ട് നിരോധനത്തിന് ശേഷം സ്വിസ് ബാങ്കിലെ ഇന്ത്യക്കാരുടെ നിക്ഷേപം കുത്തനെ കൂടിയതായി റിപ്പോർട്ടുണ്ടായിരുന്നു നിക്ഷേപത്തിൽ ശതമാനത്തിന്റെ വർധനയുണ്ടായെന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന റിപ്പോർട്ടുകൾ